السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وأصحابه الفائزين برضا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم അഭിമന്യരായ ഉലമാക്കൾ, ഉമറാക്കൾ, മുതഅല്ലിമീങ്ങൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് സിറാജുദ്ദീൻ അവരുകളെ സംബന്ധിച്ചുള്ള ഒരു സ്മരണയിലാണ് നാം ഇപ്പോൾ ഒത്തുചേർന്നിട്ടുള്ളത്. 1277 അദ്ദേഹത്തിൻ്റെ ജനനം. 101 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. ഖാദിരി, രിഫായി, ചിഷ്തി, ഷാദുലി തുടങ്ങിയുള്ള തരീഖത്തുമായി വളരെ ബന്ധപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമ അദ്ദേഹത്തിൻ്റെ തരീഖത്തനുസരിച്ച് മുന്നോട്ട് നീങ്ങിയിരുന്ന ഒരു മഹാനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം മഖ്ദൂം പരമ്പരയിൽപ്പെട്ട, മഖ്ദൂമി കുടുംബത്തിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളാണ്. ഒരുപാട് കറാമത്തുകൾ കാണിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലങ്ങളിലും അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കറാമത്തുകളെപ്പറ്റി ഐലക്കാട് പ്രദേശത്തുള്ളവർക്ക്, പ്രദേശം മാത്രമല്ല പൊന്നാനി മേഖലയിലുള്ള ആളുകൾക്കൊക്കെ നന്നായി അറിയുന്ന ആളാണ്. ഞാൻ പലപ്പോഴും അവിടെ സിയാറത്തിന് പോയിട്ടുള്ളതാണ്. കെ വി ഐലക്കാടിൻ്റെ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തെ സന്ദർശിക്കാനായി പലപ്പോഴും ഞാൻ പോകാറുണ്ട്. അവിടുത്തെ മദ്രസയിലെ പരിപാടികളിൽ, അവിടുത്തെ വാദപരമ്പരകളിൽ, അവിടെ നടക്കുന്ന ദീനി ദൈവത്തിൽ എല്ലാം പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഔലിയാക്കന്മാരുടെ അവസ്ഥ മുഴുവനും അങ്ങനെയാണ്. എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നവർ മുസ്ലിങ്ങൾ മാത്രമല്ല, അമുസ്ലിങ്ങളായ സഹോദരന്മാരും. അതുമാത്രമല്ല, തന്നെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതകാലങ്ങളിലും പല മൃഗങ്ങളും അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത്, അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് വരാറുണ്ട്. തനിക്ക് പ്രത്യേകമായ ഒരു വന്ദനങ്ങൾ അർപ്പിക്കാറുണ്ട് എന്നൊക്കെ അവിടുത്തെ മഹാന്മാർ രേഖപ്പെടുത്തിയതായി കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയൊരു മനുഷ്യൻ, വലിയൊരു മഹാൻ. ലബനാനിലുള്ള ഒരുപാട് ഔലിയാക്കന്മാരെ സംബന്ധിച്ച്, അതുപോലെ മധ്യേഷ്യൻ പ്രദേശത്തുള്ള ഔലിയാക്കന്മാരെ സംബന്ധിച്ചൊക്കെ പറയപ്പെടുമ്പോൾ, ഇതുപോലെ പല മൃഗങ്ങളും പല കാട്ടുജീവികളും അവർക്ക് സഹായം നൽകിയിട്ടുണ്ട്. പലപ്പോഴും അവരുടെ പുറത്ത് കയറി യാത്ര ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പല റിപ്പോർട്ടുകളും ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി പലരും പറയാറുണ്ട്. ഷെയ്ഖുന ഷംസുൽ ഉലമ ക്ലാസിൽ, ബുഖാരി ദർസിലും അതുപോലെ ജാമിയനൂരിയിൽ അദ്ദേഹം ദർസ് നടത്തിയിരുന്ന സന്ദർഭങ്ങളിലും, ആ മേഖലയിൽ വല്ല പ്രസംഗങ്ങളോ വല്ല മീലാദുകളോ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ എത്തുമ്പോഴും ഷെയ്ഖുന ഷംസുൽ ഉലമ അദ്ദേഹത്തെപ്പറ്റി നന്നായി പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മദ്ഹ് പറയാറുണ്ട്. ഷെയ്ഖുനയുടെ ഏറ്റവും വലിയ ഒരു മുർഷിദായ ഒരു വലിയായിരുന്നു അദ്ദേഹം എന്നാണ്. ആ നിലക്ക് നമ്മളോടൊക്കെ വളരെ ബന്ധമുണ്ട്. എപ്പോഴും അവിടെ പോകാൻ നമുക്ക് കയ്യിൽ പലപ്പോഴും കുറവാണ്, സൗകര്യങ്ങൾ കുറവാണ്. ഇപ്പോൾ കുറച്ചു കാലമായി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ യാത്ര തന്നെ ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ്. ഏതായാലും ഷെയ്ഖ് സയ്യിദ് സിറാജുദ്ദീൻ വലി അവറുകൾ ഐലക്കാട്, അദ്ദേഹത്തിൻ്റെ കറാമത്തിനെ സംബന്ധിച്ച് പലതും പറയാനുണ്ട്. ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയ ആ കുറിപ്പുകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ മനാഖിബുകളും അദ്ദേഹത്തിൻ്റെ അനുസ്മരണ കുറിപ്പുകളിലും നാം എല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം ശ്രദ്ധേയമായിട്ടുള്ള വലിയൊരു മഹാനായിരുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കേണ്ടതും അദ്ദേഹത്തെപ്പോലെയുള്ള ആളുകളെ
നമ്മൾ ഏറ്റവും നല്ല നിരക്ക് ആദരിക്കേണ്ടതും അവർ മാത്രമല്ല അവരെ പോലുള്ള ധാരാളം ആളുകൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വീരേണ വലിയപ്പ ഇവിടെയാണ്, അതുപോലെ പല മഹാന്മാരും ഈ പ്രദേശങ്ങളിലാണ്, തെക്കൻ പ്രദേശങ്ങളിലുമുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ആദരിക്കുക എന്നുള്ളത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും അതുപോലെ നമ്മുടെ മുതാല്ലിമീങ്ങളും അതുപോലെ നമ്മുടെ ഉമറാക്കളും എല്ലാവരും അതിൽ വലിയ താല്പര്യം കാണിക്കുന്നു. അവർക്ക് ദുന്യവിയായ വിജയം ഉഹ്റവിയ നിലയിലുള്ള ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങളിലെത്തിച്ചേരാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഇവരുടെയൊക്കെ ബഹുമാനം കൊണ്ട് അവരുടെയൊക്കെ ഫളൽ കൊണ്ട് ആദരവുകൾ കൊണ്ട് നമ്മളുടെ എല്ലാ നിലയിലുള്ള ജീവിതവും അല്ലാഹു സുഖകരമാക്കി തരുമാറാവട്ടെ. എല്ലാ നിലയിലുള്ള ആഫത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഐലക്കാട് ഉസ്താദ് അവറുകളുടെ 63-ാമത്തെ വിറൂസാണ് ഇപ്പോൾ നടക്കുന്നത്. ആ വിറൂസിൻ്റെ പരിപാടിയിലൊക്കെ പലപ്പോഴും ഞാൻ പങ്കെടുക്കാറുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമുള്ള സന്ദർഭത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രഗത്ഭനായ നമ്മുടെ സംഘാടകനായിരുന്ന നമ്മുടെ പ്രവർത്തകനായിരുന്ന ഐലക്കാട് KV എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോഴും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടികൾ ഓൺലൈൻ മുഖേനയാണ് നടത്തുന്നത്. അതുകൊണ്ട് അതിനെ വിജയിപ്പിക്കാൻ നമ്മുടെ ആളുകൾ ശ്രമിക്കണം, അതിലേക്ക് സഹായിക്കണം. അദ്ദേഹത്തിൻ്റെ മേലിൽ എല്ലാ നിലയിലുള്ള ഹദിയകളും ഖുർആൻ ഓതിയും അതുപോലെ ദിക്റു ചൊല്ലിയും ഒക്കെയുള്ള പണ്ട് നമ്മൾ ചെയ്തു വരാറുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ അവിടെ വന്നെത്തിങ്ങോണ്ട് ചെയ്യാനിപ്പോൾ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് അത് ഓൺലൈൻ മുഖേനയാണ് നടത്തുന്നത്. അതുമായി നിങ്ങൾ ബന്ധപ്പെടുകയും സഹായിക്കുകയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ഒരുപാട് പറയാനുണ്ട്, മറ്റൊരവസരം നമുക്ക് കിട്ടുമ്പോൾ നന്നായി പറയാം. അല്ലാഹു തആല എല്ലാ നിലയിലുള്ള ഖൈറും ബർക്കത്തും നമുക്ക് നൽകുമാറാവട്ടെ. മരിച്ചുപോയ ഇത്തരക്കാരായ മഹാന്മാരോട് അവരെ പിന്തുടർന്നുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ സാലിഹീങ്ങൾ സിദ്ദീഖീങ്ങൾ മറ്റുള്ള മഹാന്മാർ അവരോടൊപ്പം ഒത്തുചേരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.